അവശത അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായി മൊബൈൽ ക്ലിനിക്കും ടെലിമെഡിസിൻ പദ്ധതിയും ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുമെന്ന് സാമൂഹികക്ഷേമ മന്ത്രി എം കെ മുനീർ പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭ നടപ്പാക്കുന്ന വയോമിത്രം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം കെ മുനീർ. ഈ പദ്ധതി കരുനാഗപ്പള്ളി നഗരസഭയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പദ്ധതി വയോമിത്രം പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രായമായവർ ഒരു സ്ഥലത്തുമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള നയം 2006 നയം പുനരാവിഷ്കരിച്ചുകൊണ്ട് വരുന്ന ഒരു മാസം കൊണ്ട് വീണ്ടും വയോജന നയം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ 22 യൂണിറ്റുകളാണ് വയോമിത്രമായി ഇവിടെ നിലനിൽക്കുന്നത്. കൊല്ലത്ത് ഇനി നമ്മൾ 6 കൂടി 6 മുനിസിപ്പാലിറ്റിയിലൂടെ ഈ മാർച്ച് 2013 ആകുമ്പോഴേക്കും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കൊല്ലത്തത് കൂടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ 21 യൂണിറ്റുകൾ കേരളത്തിൽ വയോമിത്രത്തിൻ്റെതായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യവും സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുക. മുതിർന്ന പൗരന്മാർക്കായി ഹെൽപ്പ് ഡെസ്കും ആംബുലൻസ് സർവീസും വയോമിത്രം പരിപാടിയിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പോർട്ടബിൾ ലബോറട്ടറി സൗകര്യവും ഏർപ്പെടുത്തും. വൃദ്ധരുടെ ശാരീരിക മാനസികാവസ്ഥ പഠിക്കുന്നതിനും അവർക്കായി കലാകായിക വിനോദ പരിപാടികൾ വ്യാപിപ്പിക്കുന്നതിനും ശ്രമമുണ്ട്. സർക്കാരിന്റെ വയോജന നയത്തിന്റെ പ്രഖ്യാപനവും ഉടനുണ്ടാകും. KMML ചേർന്ന് കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ പദ്ധതി നടപ്പിലാക്കും. അംഗനവാടി ജീവനക്കാരെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെ തലത്തിലേക്ക് ഉയർത്തുകയും അവർക്ക് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർമാൻ എം എൻ സാർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലക്ഷ്മി മോഹൻ, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ടി പി സലീംകുമാർ, ബോബൻജിനാഥ്, പി രാജേന്ദ്രൻ പിള്ള, സാമൂഹ്യക്ഷേമ ഓഫീസർ സി ബാലചന്ദ്രൻ നായർ, കോട്ടയിൽ രാജു, ബി ഗോപൻ, സുരേഷ് പനക്കുളങ്ങര, സീബ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.